വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് 3:1 തിരുവചനങ്ങൾ. സാർദീസിയയിലെ സഭയ്ക്ക്, സാർദീസിയയിലെ സഭയുടെ ദൂതനെഴുതുക, ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്ത താരങ്ങളും ഉള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്. പക്ഷെ നീ മൃതനാണ്, ഉണരുക. നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചത് കേട്ടതും എന്തെന്നനുസരിച്ച് അത് കാത്തുസൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടിയതെന്ന് നീ അറിയുകയില്ല. എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കപ്പെട്ടിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ദേവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദോപ്പിയയിലെ സഭയ്ക്ക്, ഫിലദോപ്പിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നുകിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ യൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സിനാഗോഗിൽ നിന്നുള്ള ചിലർ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കുവാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തുപോകുകയില്ല. അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും ദൈവസന്നിധിയിൽ നിന്നും സ്വർഗം വിട്ടിറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദോക്കിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിന്റെ ആരംഭമായിരിക്കുന്നവന് ആമിയൻ അരുൾ ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനാകിയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തൂക്കിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ടു നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നീ തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കിലേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.